ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ കണ്ണൂരിലെ സ്പെഷ്യൽ സ്നാക്സിൽ ഒന്നായിട്ടുള്ള ചട്ടിപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു രണ്ട് ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ആ സമയം കൊണ്ട് ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഉള്ളി. ഇനി ഇതിൽ മസാലപ്പൊടി ഇട്ട് ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൊരു കാ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം മസാലപ്പൊടികൾ. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബീഫും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കൂടി അടച്ച് വെക്കുക. അപ്പോൾ ബീഫിൽ മസാല ഒരു എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നേരം ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് രണ്ട് മുട്ട എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവാണെന്നുണ്ടെങ്കിൽ കുരുമുളകും പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അന്നേരം ആ ഒരു കുറച്ച് സ്പൈസി ആയിട്ട് നിൽക്കും. അപ്പോൾ അധികം സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട, അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചപ്പാത്തി വെച്ചിട്ടാണ് തട്ട ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചപ്പാത്തി ഒന്ന് മുട്ടയിൽ ഇങ്ങനെ മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ചപ്പാത്തി വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. ദോശ വെച്ചിട്ടും ചെയ്യലുണ്ട്. പക്ഷേ ദോശ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വല്ലാതെ സോഫ്റ്റായി പോകും. എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് ഇതേപോലെ ചപ്പാത്തി വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഒന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഒന്ന് ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പും ചപ്പാത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ലെയറായി ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ടോട്ടൽ ഞാനിപ്പോൾ 5 ചപ്പാത്തി എന്നിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് എത്ത ഒരു ചപ്പാത്തിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുന്നു. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത ചപ്പാത്തിയെല്ലാം അത് ഇതേപോലെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതേപോലെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് വരെ ഫ്ലെയിമിൽ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. 25 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. ആ മുട്ട ഒന്ന് സെറ്റായാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ മുട്ടൻ്റെ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രമേ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ടൂ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി താഴേക്ക് പോവും. അതുകൊണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചട്ടിപ്പത്തിരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒന്ന് ഈ ഗ്യാപ്പിൽ നിന്നെല്ലാം ഒന്ന് ഒന്ന് കത്തി വെച്ചിട്ട് മെല്ലെ ഇതൊന്ന് സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് സെറ്റ് ആകാനുണ്ട്. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് തന്നെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ ഫ്ലെയിമിൽ തന്നെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഈ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ലായിട്ട് കണ്ടില്ലേ. ഇതേപോലെ ചപ്പാത്തി വെച്ചിട്ട് മുട്ട ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ലായിട്ട് കിട്ടും. ഇനി ഞാനിതാ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പിനെല്ലാം ഈസി ആയിട്ട് ഇങ്ങനെ തലേന്ന് ചപ്പാത്തിയെല്ലാം ബാക്കി ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കി നോക്കാമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.